അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ജസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക ഫ്രം ദി ഫോളോയിങ് റിലേറ്റിംഗ് ടു കൊച്ചിൻ ട്രേഡിംഗ് ലിമിറ്റഡ് കാൽക്കുലേറ്റഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ട്വൻറ്റി തൗസൻഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് ഫുള്ളി പെയ്ഡ് റുപ്പീസ് ടു ലാക്ക് ടെൻ തൗസൻഡ് നയൻ പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയർസ് ഓഫ് റുപ്പീസ് ടെൻ ഇച്ച് ഫുള്ളി പെയ്ഡ് റുപ്പീസ് വൺ ലാക്ക് ജനറൽ റിസർവ് നയൻറ്റി തൗസൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സിക്സ്റ്റി തൗസൻഡ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിപെൻജസ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് പ്രിലിമിനറി എക്സ്പെൻസസ് ട്വൻറ്റി തൗസൻഡ് ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ് ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി ഇക്വിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു എന്തുവരും വരും ലോങ് ടേം ഡെപ്റ്റ് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ് ഇക്വിറ്റിയാണ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഓക്കെ ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ വരും ഡിബെഞ്ചേഴ്സും എല്ലാ ലോങ് ടേം ലോൺസും നമ്മുടെ ക്വസ്റ്റനിൽ ഡിബെഞ്ചേഴ്സ് തന്നിട്ടുണ്ടല്ലോ എത്രയാണ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് തന്നിട്ടുണ്ട് ലോൺസ് ആയിട്ട് ലോങ് ടേം ലോൺസ് ആയിട്ട് വേറെ ഐറ്റംസും തന്നിട്ടില്ല അപ്പോൾ ഇവിടെ ലോങ് ടേം ഡെപ്റ്റ് എന്ത് വരും ഡിബെഞ്ചേഴ്സ് ഡിബെഞ്ചേഴ്സ് മാത്രം വരും ഡിബഞ്ചേഴ്സ് വരിസ് ഈക്വൽ ടു എത്ര കിട്ടും വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് എന്ന് കിട്ടും റ്റി ഇക്വിറ്റി നമ്മൾ കോമൺലി എന്തായിട്ടാണ് എടുക്കുന്നത് നെറ്റ് നെറ്റ്വെർത്തായിട്ടാണ് എടുക്കുന്നുണ്ടത് നെറ്റ്വെർത്തിൻ്റെ വാല്യൂ അതായത് നെറ്റ് നെറ്റ്വെർത്തിൽ ഏതൊക്കെയാണ് വരുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എല്ലാ റിസർവും സർപ്ലസും അപ്പോൾ ഇവിടെ ഇക്വിറ്റി ഷെയർ ഉണ്ടല്ലോ ഒന്നാമത്തേത് ഇക്വിറ്റി ക്യാപിറ്റൽ ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടല്ലോ പ്രിഫറൻസ് ക്യാപിറ്റൽ പ്രിഫറൻസ് ക്യാപിറ്റൽ പ്ലസ് റിസർവ് തന്നിട്ടുണ്ട് ജനറൽ റിസർവ് റിസർവ് പ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നിട്ടുണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിസർവ് ആൻഡ് സർപ്ലസ് ആണ് റിസർവും സർപ്ലസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഐറ്റംസ് എല്ലാം നമ്മൾ എടുക്കുന്നു അപ്പോൾ ഇവിടെ കിട്ടുന്ന അതിൽ നിന്നും ഈ ഒരു ഐറ്റംസിൽ നിന്നും എന്തിനെ മൈനസ് ചെയ്യണം ഇവിടെ പ്രിലിമിനറി എക്സ്പെൻസ് മൈനസ് ചെയ്യണം കോമൺലി നെറ്റ് വർത്ത് ആണ് എടുക്കുക എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ പ്രിലിമിനറി എക്സ്പെൻസിന് ഇതിൽ നിന്നൊക്കെ മൈനസ് ചെയ്യണം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ നോക്കുക ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ് ടു ലാക്ക് ആണ് പ്ലസ് ഇവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ് വൺ ലാക്ക് ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് എത്രയാണ് നയൻറ്റി ആണ് പ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയാണ് സിക്സ്റ്റി തൗസൻഡ് ആണ് ഇതിൽ നിന്ന് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് ട്വൻറ്റി തൗസൻഡിനെ മൈനസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എത്ര കിട്ടും ടു ലാക്ക് പ്ലസ് വൺ ലാക്ക് ഇപ്പോൾ ത്രീ ലാക്ക് നയൻറ്റി തൗസൻഡ് പ്ലസ് സിക്സ്റ്റി തൗസൻഡ് എത്ര വരും ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് മൈനസ് ട്വൻറ്റി തൗസൻഡ് താറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ലാക്ക് തേർട്ടി തൗസൻഡ് എന്ന് ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ് വെർത്ത് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു എന്ത് വരും ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ് എത്രയാണ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ്വർക്ക് എത്രയാണ് ഫോർ ലാക്ക് തേർട്ടി തൗസൻഡ് ആണ് അറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും പോയിൻ്റ് ത്രീ ഫൈവ് ഈസ് ടു വൺ എന്ന് ആൻസറ് കിട്ടും അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക പോയിന്റ് ത്രീ ഫൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എത്രയായിരുന്നു പറഞ്ഞത് വൺ ഈസ് ടു വൺ ആയിരുന്നു പറഞ്ഞത് അതിനേക്കാളും കുറവാണിവിടെ സ്റ്റാൻഡേർഡ് റേഷ്യോയിലേക്കാളും കുറവാണ് ആക്ച്വൽ റേഷ്യോ വരുന്നത് അപ്പോൾ അതിന് അർത്ഥം എന്താണ് ദി കമ്പനി ഈസ് നോട്ട് ഫിനാൻഷ്യലി സൗണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതും ജസ്റ്റ് നിങ്ങൾ അടിയിൽ ഇൻടർപ്രട്ടേഷൻ ആയിട്ട് കൊടുക്കുക ദി കമ്പനി ഈസ് നോട്ട് ഫിനാൻഷ്യലി സൗണ്ട് ഓക്കെ ദി കമ്പനി ഈസ് നോട്ട് ഫിനാൻഷ്യലി സൗണ്ട് ഫിനാൻഷ്യലി സൗണ്ട് കാരണം എന്താണ് ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി സ്റ്റാൻഡേർഡ് റേഷ്യോ ഓക്കെ അല്ലേ അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്